കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ടായ നിർഭാഗ്യകരമായ സംഭവം, ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്ന അവിടെ സിപിഎം പ്രവർത്തകൻ ഷാജഹാൻ അദ്ദേഹം ദാരുണമായ രീതിയിലാണ് വളരെ ക്രൂരമായി വെട്ടിക്കൊല ചെയ്യപ്പെട്ടു. അപ്പൊ ബി ജെ പിക്കാരാണെന്നാണ് സി പി എം ആരോപിക്കുന്നത്. പക്ഷേ നമ്മുടെ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത് എന്തിനാണ് എന്ത് കൊലപാതകം നടന്നാൽ അത് ബി ജെ പിക്കാരന്റെ തലയിൽ കെട്ടിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കൊലപാതകങ്ങളിൽ ബി ജെ പിക്കാർ മാത്രമല്ല എന്നാണ് എന്റെ അർത്ഥം. പക്ഷേ എന്നാലും പാവം ബി ജെ പി എന്ത് നടന്നാലും ഏത് കൊലപാതകം നടന്നാലും ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്താണെന്ന്, അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും പറയാത്ത കാര്യമാണ് കെ പി സി പ്രസിഡന്റ് വന്നത്. ഇന്നിപ്പോ സമൂഹ മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോ മുഴുവൻ ട്രോള് ഇദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ, പിന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഇത് ഇങ്ങനെയാണ് ട്രോളുകൾ വന്നോണ്ടിരിക്കുന്നത്. തിരിച്ച് രണ്ടും കെ ആണ്, രണ്ടും സു ആണ്, രണ്ട് മലബാറുകാരുണ്ട്. ഈ ഇവരെ ഇങ്ങനെ ആക്ഷേപിച്ച് സഖി കെട്ടിട്ട് ഒരു മനുഷ്യത്വം കൊണ്ടൊക്കെ പറഞ്ഞതായിരിക്കും അരെ സുധാകരൻ. അതൊരു മനുഷ്യത്വം ഇവര് ചിന്തൻ ബേട്ടക്ക് നടത്തിയപ്പോഴേ, ശിബർ നടത്തിയപ്പോ അന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു ബി ജെ പി ആണെന്നാണ്. സി പി എം അത് കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ശത്രു ആണെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് ബൈബിളിൽ പോലും പറയുന്നത്. അതെ അതെ, അപ്പൊ ശത്രുക്കളെ സ്നേഹിക്കുക, അത് ഫഖ്ഹ് ഗീതയിലും ഖുറാനിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കണം. അതൊരു നല്ല പോയിന്റ് ആണ്. ഒരു ആത്മീയ മാർഗത്തിലേക്ക് കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതാണല്ലോ മോഴയ്ക്ക് വഴി. അപ്പം അവസാന സംഗതി എന്തായി? ഇതാണ് അവരിപ്പോ പോലീസ് പിടിച്ചിരിക്കുന്നൊക്കെ ബി ജെ പി കാരാണ്. അല്ല, ഇനിയിപ്പോ ഇവരിനി പ്രതിയെ ഏറ്റവും മാറ്റിക്കളയൂ. ബി ജെ പിക്കാരെ എല്ലാത്ത ആരെങ്കിലും കൊടുത്ത് രണ്ട് കോൺഗ്രസ്കാരും എല്ലാം കൊടുത്തിട്ട് ബി ജെ പിക്കാരോടുള്ള സഹതാപം. പിന്നെ എപ്പോഴും സുധാകരന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് ആ പഴയ സംഘി സ്നേഹമാണ്. ഞാൻ പോകുമെന്ന് പറഞ്ഞാളല്ലേ നേരത്തെ, ഞാൻ നേരെ പോകും, നിങ്ങൾ എന്നെ ആക്കിയില്ലെങ്കിൽ ഞാൻ പോകും. എങ്ങോട്ടാ? സംഘിയിലേക്ക്. അതൊരു ചെറിയ ഭീഷണി പോലെ ആയിരുന്നല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ ആക്കിയത്, പേടിച്ച്. ആ പിന്നെ ഹൈക്കമാൻഡ് പേടിച്ചു പോയി. കാരണം അല്ല, വേറൊരു കാര്യം പറയാം. കണ്ണൂരില് കെ സുധാകരന്റെ റോൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് മാറ്റിവെക്കാനാവില്ല. ഇപ്പോൾ സി പി എമ്മിൻ്റെ ഈ കോട്ടയിൽ ഇത്രയും ചങ്കൂറ്റത്തോട് നിൽക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസിന് വേറെ ആരുണ്ട്? അപ്പോൾ സുധാകരൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് കണ്ണൂർ കാണുന്നില്ല എന്നില്ല. ഇപ്പം നെഹ്റുവിന് ശേഷം ഇന്ത്യയില്ല. അല്ല, വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ അവസരത്തിൽ. കഴിഞ്ഞ ഒരു ഒരാഴ്ച കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ എവിടെ നോക്കിയാലും കെ എസ് ഐ വന്ന പോലെ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, എല്ലാത്തിനും ഫ്ലക്സ് ആണ്. ഒരു രക്ഷയില്ല. ഒരാഴ്ച കൊണ്ട് സംഭവിച്ചത് സുധാകരൻ വന്നപ്പോൾ പറഞ്ഞത് ഇവിടെ ഫ്ലക്സ് യുദ്ധം പാടില്ല, വി ഡി സതീശൻ വന്നപ്പോൾ ഫ്ലക്സ് പാടില്ല, ഇതിനു മുൻപ് നമ്മുടെ വി എം സുധീരൻ വന്നപ്പോൾ ഫ്ലക്സ് എടുപ്പിച്ചു, ഒരു കാരണവശാലും പാടില്ലെന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ ഫ്ലക്സ് യുദ്ധമാണ്. അല്ലെ, ഒരിക്കലും നമുക്കറിയാമല്ലോ, ക്യാബിനറ്റ് തീരുമാനം ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ക്യാബിനറ്റ് തീരുമാനം ഞങ്ങളോട് പറഞ്ഞാണ് ഇന്ന് മുതൽ ഫ്ലക്സ് നിരോധിച്ചിരിക്കുന്നു, ഇനി ഫ്ലക്സ് പാടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് വൈകുന്നേരമായപ്പോഴത്തേക്ക് മാറ്റി. കാരണം ഐ എൻ ഡി സി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ വീട്ടിലോട്ട് കയറി ചെന്നു, എന്റെ കീഴിൽ ഇത്രയും തൊഴിലാളികളുണ്ട്, ഫ്ലക്സ് തൊഴിലാളികൾ, അവർക്ക് നിങ്ങൾ വേറെ ജോലി കൊടു എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞു, ശരി, ഞാനാ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം പിൻവലിച്ചു. ഈ പ്രഖ്യാപനം വന്നു ടി വിയിലൊക്കെ കാണിച്ചല്ലോ. അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാർ ആത്മഹത്യ ചെയ്യരുത്, കാരണം ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അവർക്ക്, ജീവശ്വാസമാണ്. അവരുടെ ഫോട്ടോ വെക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അനുവദിക്കുന്നതിന്റെ കാരണം കേന്ദ്ര എൻവയോൺമെന്റ് വകുപ്പുകാര് ഒരു പിന്നെ സജഷൻ, പരിസ്ഥിതിക്ക് ദോഷമാണ് ഈ ഫ്ലക്സിങ്ങിനെ കൂടുന്നത്, അതുകൊണ്ട് പ്ലാസ്റ്റിക് നിരോധിക്കണം, അല്ലെങ്കിൽ തുണിയിലായിട്ടാണ് മുഖ്യമന്ത്രി ആ ഒരു തീരുമാനം എടുത്തത് അന്നത്തെ ക്യാബിനറ്റ്. പക്ഷെ അതുകൊണ്ട് അവസാനം വൈകുന്നേരം. അപ്പൊ ഇതിപ്പോ എന്തായാലും ഫ്ലക്സ് അവിടെ നിൽക്കട്ടെ. സുധാകരന്റെ നിലപാടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സുധാകരന്റെ നിലപാട് ശരിയോ തെറ്റോ? സുധാകരന്റെ നിലപാട് മനുഷ്യത്വപരമായി നോക്കിയാൽ ശരിയാണ്. കാരണം എല്ലാ പാവങ്ങളും, ഇവിടെ മനുഷ്യത്വമല്ലല്ലോ, ഇവിടെ പൊളിറ്റിക്സ് അല്ലേ, എല്ലാ പാവങ്ങളുടെ തലയിൽ കൊണ്ടുവച്ച് മറ്റുള്ളൊരു തടി പോലും പാവങ്ങളാ ആര്, സംഖ്യകൾ. സുധാകരന്റെ കാഴ്ചപ്പാടിൽ അത്, സുധാകരന്റെ കാഴ്ചപ്പാട് അതല്ലേ ചോദിക്കുന്നത്. എല്ലാം നിങ്ങൾ ആ പാവപ്പെട്ട ഈ സംഖ്യയുടെ പുറത്ത് കൊണ്ട് വെക്കരുത് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ മനസ്സിന് അരിവ് തോന്നിയതുകൊണ്ട് ഒരു മോഷണം കുറ്റത്തിൽ പിടിച്ച പിന്നെ ആ നാട്ടിൽ നടന്ന എല്ലാ മോഷണം വരെ അത് പാടില്ല എന്നുള്ളതാണ് സുധാകരൻ. സുധാകരൻ കുറച്ചുകൂടി വിശാലമായ പിന്നെ വലിയ അതുകൊണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട്
അല്ല ഞാൻ എൻ്റെ സിമ്പിൾ എൻ്റെ ഉദ്ദേശം എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വികാരം, ആ സംഖ്യ എന്നുള്ള വികാരം. അപ്പം പിന്നെ അവരെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളിനെ പിന്നെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന കാണാൻ നമ്മൾ കണ്ടുപിടിക്കും? അതില്ല, ഇല്ല. അപ്പോൾ ആ ഒരു സ്നേഹമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം കാര്യം നിസ്സാരം, അത്രേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ ഒരാൾ തല്ലുന്നു, നമ്മൾ പിടിച്ചു വരക്കാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അപ്പൊ അതെ, അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സംഖ്യ മനസ്സാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. വലിയ ശരീരത്തിലുള്ള ആ കുഞ്ഞു മനസ്സ് ഒരു സംഖ്യ മനസ്സായി. പിന്നെ അത് മറ്റേ അദ്ദേഹം പരസ്യമായിട്ട് ഇതിനകത്ത് പറയുകയും ചെയ്തു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടത്. അല്ലാതെ പിന്നെ പിന്നെ പകല് കോൺഗ്രസും രാത്രി ആർ എസ് എസ് എന്നുള്ള നിലയിൽ അല്ല. അല്ല, അങ്ങനെ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം അത് പറഞ്ഞാൽ പകൽ കതറും രാത്രി കാവി കാവി. അപ്പം അപ്പൊ അതുകൊണ്ട് അപ്പൊ അതേമെങ്കിലും അത്രയെങ്കിലും അദ്ദേഹം ചെയ്തല്ലോ, ഉള്ള കാര്യം തുറന്നു പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ആരാ ശരിക്ക് കൊന്നത്? അതുകൊണ്ട് സിപിഎം സെക്രട്ടറിയേറ്റ് പറഞ്ഞിട്ടുണ്ട് അത് കൊന്നത് ചത്തവൻ അത് കൊന്ന് വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ പ്രതിയും ആരാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ അതല്ല, ഇത് വേറെ സി പി എം പറഞ്ഞു. അവിടെ പിന്നെ കൊല്ലപ്പെട്ടത് സി പി എം പിന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അത് കൊലപ്പെടുത്തിയത് ആർ എസ് എസ്കാര് ബി ജെ പി ആണ്. ആ പക്ഷേ പിന്നെ ആ മരിച്ചവന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് മോന്റെ കൂടെ നടന്നവരാണ് അവനെ കുത്തി കൊന്നതെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അതിന് ഇയാൾക്ക് കൂടെ നടന്നവരെന്ന് പറയുമ്പോഴേ നമുക്ക് ഇപ്പൊ രാഷ്ട്രീയം അല്ലല്ലോ, കൂടെ നടക്കുന്ന രാഷ്ട്രീയം. ഇതിനകത്ത് വേറൊരു പിന്നെ സംഗതിയുണ്ട്. ഇന്നലെ പിന്നെ വാർത്തകൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ആ മാധ്യമങ്ങളിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമിയാണ്. ആ മാതൃഭൂമിയിലെ അവിടുത്തെ ലേഖകനാണ് ആദ്യം, മാതൃഭൂമി മീൻസ് ചാനൽ. അപ്പൊ ആ ചാനലിന്റെ ലേഖകനാണ് ആദ്യം അത് റിപ്പോർട്ട് ചെയ്തത്. ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്തോ സിപിഎമ്മുകാരാണ് വന്നതെന്ന് ആ രീതിയിൽ വാർത്ത വളച്ചൊടിക്കാൻ അത്രയും പിന്നെ ജനങ്ങളിലേക്ക്, ജനങ്ങളുടെ മനസ്സിലേക്ക്, അവരുടെ ആഴങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും അവിടെ ബി ജെ പി കാർക്കും കഴിഞ്ഞു. അല്ല, ചില വേറെ കാര്യമുണ്ട്. ആ മാധ്യമ പ്രവർത്തനം ആരാണെന്നറിയാം? ആരാണെന്നറിയാമോ? ആ മാധ്യമ പ്രവർത്തനം ആരാ? പഴയ ഒരു സംഖ്യ അല്ലേ? അതെ അതെ. ആണോ? പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ വലിയ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പിന്നെ ക്യാമറയും ഇതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വലിയ ആലങ്കാരികമായ ചിത്രങ്ങളൊക്കെ വെച്ച് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മുഴുവൻ അദ്ദേഹം പിന്നെ ഒരു സംഖ്യയാണെന്നും അദ്ദേഹത്തെ മാതൃഭൂമി വെച്ചോണ്ടിരിക്കണോ എന്ന് വരെ ചോദിച്ചു. ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിശാല മനസ്കൃതിക്ക് മുമ്പിൽ നമുക്ക്